ദൈവമേ, മനസ്സിനകത്തെ വല്ലാത്തൊരു ഭാരം. അതിവിടെ ഇറക്കി വെച്ചിട്ട് പോവാ. എന്താണെന്നോ, എനിക്ക് ഈ കല്യാണത്തിന് വരാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടങ്ങണേന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ആ കുട്ടികളുടെ കാര്യം ഓർത്തത് കഷ്ടം തോന്നി. ആ സമയത്ത് മദാമേ, ഞാനിവിടെ ബിക്കോസ് നിങ്ങൾ കൺഫെസ് ചെയ്തു. ഞാനും നിങ്ങളോട് കൺഫെസ് ചെയ്യാനാ വന്നത്. അതെന്താ? രുക്മിണി എഴുതി, ഐ എം വെരി സോറി, ഞാൻ നിങ്ങളെ മോശമായി വിചാരിച്ചു. ബട്ട് നിങ്ങൾ വളരെ നല്ലതാ. ആൻഡ് ഐ എം സോറി ആൻഡ് താങ്ക് യു. എന്റെ മോൾക്കൊരു നല്ല ഫാമിലി കേട്ടി. മാതാമ വന്നേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ശരി ശരി, നമുക്ക് പോവാം, സമയം ഒരുപാടായി. ശരിയാ, പുറപ്പെടാല്ലേ. നോ എവരിവൺ വെയിറ്റ്, ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. അതെ അതെ, അറിയാം, ഞങ്ങൾക്കത് ഓർമ്മയുണ്ട്. നിന്റെ ബൊക്കെ എറിയുന്ന ചടങ്ങല്ലേ റോസ്? യെസ് മാമി. അല്ല മോളെ, ഇതിന്റെ അർത്ഥം എന്താ? ഏട്ടത്തിമ്മേ, നമ്മുടെ നാട്ടിലെ മണവാട്ടി അവളുടെ കല്യാണത്തിന് എത്തിയ സുഹൃത്തുക്കളുടെ മേൽ പൂക്കൾ എറിയാറില്ലേ, അതുപോലെയാ. ഇവരിവിടെ അത് ബൊക്കെ ആക്കിയെന്ന് മാത്രം. ആ ബൊക്കെ ആരുടെ കയ്യിൽ കിട്ടുന്നോ അവർക്കടുത്ത ഉടനെ തന്നെ കല്യാണം നടക്കും. അല്ല, നീ എന്തിനാ അവിടെ നിക്കുന്നേ? നീ ഒരു കാര്യം ചെയ്ത ഇവിടെ എന്റെ അടുത്ത് വന്ന് നിക്ക്. ആ പൂക്കൾ എങ്ങാനും നീ നിക്കുന്ന സ്ഥലത്ത് വീണ് കഴിഞ്ഞാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതെന്താ പറയുന്നേ? ഒന്നും ഇണ്ടാതിരുന്നൂടെ. അതുകൊണ്ടെന്താ, മദാമേ സിംഗിൾ അല്ലേ? ചെലപ്പോ ആ ബൊക്കെ മദാമയുടെ കയ്യിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അതും ഒരു ഭാഗ്യല്ലേ. മദാമയ്ക്ക് ഒരു നല്ല ജീവിതം ഒക്കെ വേണ്ടേ. നൈറ, നീയും പോയി നിക്ക്, ചെല്ലു മോളെ. ഇതാരുടേതാ? അപ്പൊ അടുത്ത മണവാളൻ കാർത്തിക്കാണ്. അത് ശരിയാ, ഇനി അടുത്ത കല്യാണം നിന്റെ ആയിരിക്കും. നീ എന്തിനാ ഇത്രയും സന്തോഷിക്കുന്നത് പ്രിറ്റി ലേഡി? ഈ പൂ ഞാൻ പിടിച്ചാലും ബിഎഫ് പിടിച്ചാലും ഒന്ന് തന്നെയല്ലേ ബിഎഫ്? നിഷ പറഞ്ഞത് ശരിയാ, എനിക്ക് കിട്ടിയാലും കാർത്തിക്കിന് കിട്ടിയാലും അതൊരുപോലെയാ. നിനക്ക് എന്റെ എല്ലാവിധ ആശംസകളും. ശരിക്കും ഇത് ആശംസകൾ പറയേണ്ട കാര്യം തന്നെയാ. ഞാൻ ക്യാച്ച് ചെയ്താലും നീ ക്യാച്ച് ചെയ്താലും എല്ലാം ഒന്ന് തന്നെയല്ലേ. എന്നാ ഇനി വീട്ടിലേക്ക് പോവാലോ. ആ പോവാം. മോം, ഐ മിസ് യു സോ മച്ച്. എല്ലാരും ഇത് കണ്ടില്ലേ, നമ്മുടെ ഇവിടെ യാത്രയപ്പിന്റെ ചടങ്ങ് നിർബന്ധപൂർവം നടത്തുക. ദൈവം, മദാമ കല്യാണത്തില് ആരും പറയാതെ അതങ്ങ് നടന്നു കിട്ടി. അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് മണവാളിനെ മണവാട്ടിയെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. മുഖം കാണലിന്റെ ചടങ്ങ് അവിടെ വെച്ചങ്ങ് നടത്താം. എല്ലാരും വന്നേക്കണം കേട്ടോ, വരാതിരുന്നേക്കല്ലേ. എന്റെ രുക്മിണി, എല്ലാരും വരും, ചടങ്ങിനൊന്നും ഒരു കുറവ് ഉണ്ടാവരുത്. നാണ്ടനി, ഐ വോണ്ട് കം. എനിക്ക് ഇന്ന് തന്നെ പോണ്ടിയച്ചേരിക്ക് പോണം. അവിടെ എന്റെ ഫ്രണ്ട് ഉണ്ട്, യജുവിനും റോസിനും പൂജ ചെയ്യണം. വിഷമിക്കണ്ട, എന്റെ വാക്കു മാറില്ല. ഐ വിൽ കം ആൻഡ് ഗെറ്റ് യു.
ഇതേ അച്ഛനുള്ള ദക്ഷിണയാണ്. അയ്യോ, ഇത് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? യു ഡോണ്ട് ഡു ദിസ് ഫാദർ, പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഷീ ഗോട്ട് എ ലിറ്റിൽ ഇമോഷണൽ, ദാറ്റ്സ് ഓൾ. അമ്മ എന്താ ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനൊന്നും ആരും ചെയ്യാറില്ല. അമ്മ ഫാദറിനോട് മാപ്പ് പറയും. നീ എന്താ ഈ പറയുന്നത്? കാശ് കൊടുത്താ വേണ്ടെന്ന് പറയുന്നവരായിട്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോടാ? താങ്ക് യു ഗോഡ്, അങ്ങയുടെ കൃപയാൽ ഇവിടെ ഒരു ബന്ധം കൂടി ഉണ്ടായിരിക്കുന്നു. ഈ ബന്ധത്തെ എന്നുമെന്നും ഉറപ്പുള്ളതായി കാത്തു രക്ഷിക്കണേ. ഇതിനൊരു കൊടുങ്കാറ്റിനും ഒരു ഭൂകമ്പത്തിനും തകർക്കാൻ കഴിയരുതേ. എന്റെയും ജയിന്റെയും ബന്ധം പോലെ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളുടെയും ബന്ധം ഇതുപോലെയാകാൻ അനുഗ്രഹിക്കണേ. സഹായിക്കണേ ദൈവമേ. അവരുടെ ഓരോരുത്തരുടെയും സമയം വരുമ്പോൾ അവർക്ക് നല്ലൊരു പങ്കാളിയെ നൽകണേ. അവരെ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണേ. കുഞ്ഞുകുട്ടൻ, ഗായത്രി, നായറ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം. എനിക്ക് ചായ കുറച്ച് ഇഞ്ചിട്ടേക്കണേ. ദേ, നിങ്ങൾ അറിഞ്ഞോ? എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ. എനിക്ക് വയ്യ. നമ്മള് കുക്കുവിന്റെ ഡോൾ ഹൗസിൽ വെച്ചിരുന്ന ഒരു സാധനങ്ങളും ഇപ്പൊ അവിടെ ഇല്ല. എല്ലാരും എടുത്തോണ്ട് പോയി. ഒരൊറ്റ സാധനങ്ങൾ പോലും കാണാനില്ല. മോഷണം പോയോ? നീ അവിടെ എല്ലായിടത്തും നോക്കിയോ? ഞാൻ എല്ലായിടവും നോക്കിയതാ. ഇല്ല മുത്തശ്ശി, ആരും വിഷമിക്കണ്ട. ഞാനതെല്ലാം നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചു. നമ്മളെല്ലാരും ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം എല്ലാം പോയെന്നാ ഞാൻ കരുതി. ഞാനും അതാ വിചാരിച്ചെ. എന്റെ ദൈവമേ, നിനക്ക് ഒരുപാട് ഒരുപാട് നന്ദി. കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എന്തു പറ്റിയമ്മ? ഇനിയിപ്പോ എന്തിനാ കരയുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കെ. ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാ. അപ്പൊ അടുത്ത മണവാളൻ കാർത്തിക്കാണ്. അത് ശരിയാ. ഇനി അടുത്ത കല്യാണം നിന്റെ ആയിരിക്കും. നിനക്കെന്റെ എല്ലാ ആശംസകളും. ബൊക്കെ കിട്ടിയെന്നുള്ള ശരിയാ, പക്ഷേ ആരെ കല്യാണം കഴിക്കും? ആ പെൺസിംഹത്തെയോ? അവൾ എപ്പോ നോക്കിയാൽ എന്നെ കടിച്ചു കയറാൻ വരും. അയ്യോ, ഫ്രണ്ട്ഷിപ്പ് പോലെ ശരിക്കും വർക്ക്ഔട്ട് ആയിട്ടില്ല. പിന്നെ റൊമാൻറ്റിക്കിന്റെ കാര്യം അതെങ്ങനെ ചിന്തിക്കും? ഞാനിതൊരു റോസിന്റെ പേരും പറഞ്ഞ് കയറി ഇറങ്ങി നടക്കായിരുന്നു. ഇനിയിപ്പോ അത് നടക്കുമെന്നുള്ളത് സംശയ. കാരണം റോസിന്റെ കല്യാണം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു പിടിയുമില്ല. അങ്ങോട്ടേക്ക് പോകാനുള്ള ഓപ്പൺ ടിക്കറ്റ് ക്യാൻസലായി. I'm also very happy. Endine, why so happy? Ninakku vendi. നിഷമോട് ചോദിച്ചത് ശരിയാ. ഈ വിഷയത്തെ പറ്റി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എന്തിനായിരിക്കും ഇങ്ങനെ സന്തോഷിക്കുന്നത്? എന്ത് ഫീലിങ്സ് ആയത്? അതോ ഇനി എനിക്കെന്തെങ്കിലും? ഓഫീസിൽ ജോലി ചെയ്യണവരൊന്നും വീട്ടിൽ കയറണമെന്നില്ല. ഈ ഫയൽസ് ഒക്കെ ഞാൻ തന്നെ അങ്ങോട്ട് എത്തിച്ചോളാം. ശരിയെടാ കുഞ്ഞുകുട്ട, നീ തന്നെ കൊടുക്ക. ദാ പിടിച്ചോ. ഓക്കേ കുഞ്ഞുകുട്ട, ഒരു കാര്യം പറയാനുണ്ട്.
നിന്റെ ഈ സംശയമുണ്ടല്ലോ, അത് നമ്മുടെ ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവിനെ കുറയ്ക്കും. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം നീ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നോക്ക്. മുൻകരുതൽ നല്ല കാര്യം തന്നെയാണ് എന്ന് കരുതി എല്ലാവരെയും സംശയത്തിന്റെ കണ്ണുകളോടെ കാണാൻ പാടില്ല. അതെന്താ അക്ഷരെ അങ്ങനെ? അവൻ ആരെങ്കിലും സംശയമുണ്ടോ? ഒന്നുമില്ല ചെറിയമ്മേ, വെള്ളിയേട്ടനല്ലേ, അനിയത്തിമാരുടെ കാര്യത്തിൽ ചെറിയൊരാശങ്ക. ഏട്ടന്റെ ഏട്ടത്തിയുടെയും കല്യാണം കഴിഞ്ഞു, കാർത്തിക്കിനെ ഇങ്ങോട്ട് വരുമോ ആവോ? ചേച്ചി ഇത് കണ്ടോ, രുക്മിണി മുത്തശ്ശിയുടെ കൂട്ട് ഫണ്ണി ഡാൻസ് കളിക്കുന്നു. നൈറ, നിന്റെ ഡാൻസ് അക്കാഡമിയുടെ എക്സാം എന്നാണ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ലെറ്ററോ മറ്റോ വന്നിരുന്നോ? ഇതുവരെ വന്നിട്ടില്ല. ആക്ച്വലി കല്യാണത്തിന്റെ തിരക്കിപ്പെട്ട് ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. അത് കുഴപ്പമില്ല, നീ ഒന്ന് ആ പാചകക്കാരനോട് ചോദിച്ചേ, ഇനി വന്നിട്ട് വെള്ളമെടുത്ത് എടുത്തു വെച്ച് അയാൾ മറന്നതാണോ എന്തോ. അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പേരില് വല്ല ലെറ്ററും വന്നിട്ടുണ്ടോ? എന്റെ ആ സൈഡിൽ ഞാൻ എല്ലാ ലെറ്ററും അടുക്കി വെച്ചിട്ടുണ്ട്, അവിടെ നോക്ക്. മര്യാദക്ക് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്ക. എന്തെങ്കിലും വന്നിട്ടുണ്ടോ മോളെ? ഇല്ല, ചിലപ്പോ ഇന്ന് തന്നെ വരുമായിരിക്കും. യു ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ. എനിക്ക് നല്ല ടെൻഷനുണ്ട്, കാരണം ഇതെന്റെ പപ്പയുടെ സ്വപ്ന, അത് നിറവേറ്റി കൊടുക്കാന്നുള്ളത് എന്റെ കടമയാ. അത് ഞാൻ എന്തായാലും നിറവേറ്റിയിരിക്കും. ഇത് ലേഡീസിന്റെ ഫംഗ്ഷൻ ആണല്ലോ, അതിനർത്ഥം കാർത്തിക്കിന് ഇവിടെ വരാൻ പറ്റില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഒരുങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്റെ ഭഗവാനെ, ഈ പെണ്ണ് ഇപ്പോഴും കിടന്ന് ഉറങ്ങുവാണോ? നൈറ, നൈറ, നൈറ എഴുന്നേക്ക്, നമുക്ക് മുഖം കാണിക്കൽ ചടങ്ങിന് പോകണ്ടേ? നീ എണീക്ക്. ഗാഞ്ചേച്ചി പോയിക്കോ, എനിക്ക് ഉറക്കം വരുന്ന നല്ല ക്ഷീണം. നൈറ, ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷീണമുണ്ട്, ഇത് ലാസ്റ്റ് ഫംഗ്ഷൻ. ഇത് കഴിഞ്ഞ് നീ ഒന്നോ രണ്ടോ ദിവസം കിടന്ന് ഉറങ്ങിക്കോ. നൈറ, എഴുന്നേക്ക്. നൈറ, മോളെ എന്താ കിടക്കുന്ന, എഴുന്നേക്ക്. നന്ദിനിയെ സഹായിക്കാൻ നിന്റെ അമ്മ എപ്പോഴേ പോയെന്നറിയോ? ഞങ്ങളും ദേ പുറപ്പെടാൻ തുടങ്ങ. നിങ്ങളെല്ലാരും പോയിക്കോ, ഞാൻ വന്നേക്കാം. എന്നാ ശരി, ഞങ്ങൾ പോയതിനു ശേഷം വീണ്ടും ഇവിടെ കിടന്ന് ഉറങ്ങരുത്, വേഗം വന്നേക്കണം. എല്ലാം ഉറങ്ങില്ല. നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോവാനുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയാക്കാം. വേണ്ട പോനി, അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ റെസ്റ്റ് എടുത്തോളൂ. ഞങ്ങളെയൊക്കെ കൊണ്ടുവിടാൻ ഇവിടെ ഡ്രൈവർ ഉണ്ടല്ലോ. അക്ഷര ആന്റി കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട വേണ്ട, അതൊക്കെ വാങ്ങിക്കാൻ അക്ഷര പോയിട്ടുണ്ട്. അതെ, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതെന്നോട് പറയാൻ മടിക്കണ്ട, ഞാനത് ചെയ്തുതരാം. ആ, ഒരു ജോലിയുണ്ട്, നീ ഇപ്പൊ റെസ്റ്റ് എടുക്കണം, ഞങ്ങൾ എല്ലാരും അങ്ങ് പോയേക്കാം. ഒരു നിവൃത്തിയുമില്ല, അങ്ങോട്ട് പോകാൻ ഒരു അവസരം പോലും കിട്ടുന്നില്ലല്ലോ. എന്റെ ഭഗവാനെ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നൂടെ, എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരേ ഒരു അവസരം. എന്താ പറഞ്ഞോ. ഏ ഇല്ലടാ, ഞാൻ വരുന്നില്ല, ഞാൻ ഒരല്പം ബിസിയാ. ആ ശരി, എന്നാ ഞാൻ വരുന്നു. നായിരമോളെ, ഈ ലെറ്റർ ആണോ? ഇതാണോ മോള് നോക്കിയേ? ഇത് എവിടെ നിന്ന് കിട്ടിയേ? ദേ ഇതാ ടേബിളിന് അടിയിൽ കിടക്കുവായിരുന്നു, ഇതിൽ അർജന്റ് എഴുതിയിട്ടുണ്ടല്ലോ. നിങ്ങള് വേറെ വണ്ടി പിടിച്ച് വെക്കോ. എല്ലാ
പ്രശ്നങ്ങളും ഇന്ന് തന്നെ വരണം. ലേഡീസിന്റെ ഫംഗ്ഷന് നീ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? ഇവരല്ല, നിന്നെ വിളിച്ചത് ഞാനാ. ഒന്നുമില്ല, എനിക്ക് ഇവിടെ ഒരു കമ്പനി വേണ്ടേ, ഒറ്റയ്ക്ക് നിന്ന് ബോറടിക്കും. അത് നന്നായി. അങ്ങനെയാണെങ്കിലേ നിന്റെ ഹണിമൂണിന് പോകുമ്പോ എന്നെയും കൂടി അങ്ങ് കൂട്ടിക്കോട്ടാ. ഒന്ന് പോടാ. ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കുന്ന, നിനക്കിപ്പോ ഞങ്ങളെയൊന്നും കണ്ണിൽ പിടിക്കണല്ലേ അല്ലേ? ഇതെന്താടാ? ഇതോ ഗിഫ്റ്റാ റോസിന് കൊടുക്കാൻ. എന്താ വാങ്ങിയത്? അതെന്തു പറയാനാ, ഒരു സ്പെഷ്യൽ സർപ്രൈസാ. അല്ല, അതറിഞ്ഞിട്ട് നിനക്കെന്ത് ചെയ്യാനാ? ശരിടാ മോനെ, ഇതൊക്കെ ഞാൻ പണ്ടേ പ്രതീക്ഷിച്ചതാ. അതൊക്കെ വിടറാ, നമുക്ക് കുറച്ചേരം വീഡിയോ ഗെയിം കളിക്കാം. വാ, അവസാനമായിട്ടൊന്ന് കളിച്ചേക്കാം. വാ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ അല്ല. ഇതുപോലൊരു ചടങ്ങ് നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഉഗ്രൻ ഒരുക്കങ്ങളാ. എന്റെ മാതാമ മരുമോളെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഞങ്ങളൊന്നും അവളുടെ മുഖം കണ്ടോട്ടെ രുക്മിണി. മാമി, അവർ എന്നോട് എന്തൊക്കെ ചോദിക്കും? മോറൽ ടെസ്റ്റ് ആണെന്ന മുത്തശ്ശി എന്നോട് പറഞ്ഞു. റോസ്, നീ എത്ര ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു, പിന്നെന്തിനാ ഇപ്പൊ പേടിക്കുന്നു? പേടിക്കണ്ട കേട്ടോ, ഇനി ഏത് ടെസ്റ്റ് ആയാലും ആര് നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വന്നാലും ഒരു കാര്യം ഓർത്താ മതി, നിന്നിലില്ലാത്തതൊന്നും മനഃപൂർവ്വം പ്രകടിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് മാത്രം ഓർത്താ മതി. യെസ് മാമി, താങ്ക് യു സോ മച്ച്. ഈ നായര എവിടെ കാണുന്നില്ലല്ലോ. അവൾ ഇപ്പോഴും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. പോരുന്ന സമയത്ത് എണീക്കണെന്ന് പറഞ്ഞിട്ടാ വന്നത്. പിന്നെയും കിടന്ന് ഉറങ്ങിയോന്ന് ആർക്കറിയാം. ഏയ്, ഇല്ലില്ല, ഇനി ഉറങ്ങാൻ വഴിയില്ല. അവളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. എന്റെ ഗംഗമാതാവെല്ലാം അവസാന നിമിഷത്താണല്ലോ അറിഞ്ഞത്. സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. ഇനി ഒരു മണിക്കൂറും കൂടിയുണ്ട്. പെട്ടെന്ന് എത്തിക്കോളും, പേടിക്കേണ്ട കാര്യമില്ല. എന്തു ചേട്ടാ? മാഡം, വണ്ടിയുടെ ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയി. നിങ്ങൾ വേറെ വണ്ടി പിടിച്ചു വെക്കോ. വാവ്, ഇതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഓട്ടോ 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 നിക്കണേ. അതും പോയി. എല്ലാ പ്രശ്നങ്ങളും ഇന്ന് തന്നെ വരണം. എനിക്ക് ലിഫ്റ്റ് തരാൻ വേണ്ടി നീ അയച്ച ഡ്രൈവറാ കാർത്തിക്. വട്ട് പിടിച്ചോ കാർത്തിക്, എവിടെ നോക്കിയാലും നീ നായരയെ മാത്രമേ കാണുന്നുള്ളൂ. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഞ്ഞപ്പിത്ത ഉള്ളവനെല്ലാം മഞ്ഞയിട്ടേ കാണുള്ളൂ. കാർത്തിക് ഓടുന്ന വണ്ടിയിലെ സ്വപ്നം കാണരുത്, കണ്ടാൽ ആക്സിഡന്റ് ഉണ്ടാകും. താങ്ക് യു ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്നെ കണ്ട ആൾക്കാരൊക്കെ എനിക്ക് ഭ്രാന്താന്ന് കരുതി കാണും. നീയായിരുന്നോ? അത് പിന്നെ ഞാൻ കരുതി.
സന്തോഷം. ഓ, എന്നെ ഇത്ര ഓടിച്ചോണ്ടായിരിക്കും അല്ലേ? അയ്യോ, നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന? ഞാൻ വെറുതെ വേറെ എന്തൊക്കെയാ ആലോചിച്ച്. എനിക്കെല്ലാം അറിയാം, നീ കള്ളം പറ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീനോട് പക പോക്കാണല്ലേടാ. ഞാൻ എന്തിനാ നൈറെ നിന്നോട് പക പോക്കുന്നത്? വണ്ടിയുണ്ട്, സമയമില്ല, പോ. ആ ഒരു സാധനവും സൂക്ഷിച്ചു വെക്കത്തില്ല എന്ന് പറഞ്ഞ് എന്നെ വഴക്കു പറയും. എന്നിട്ടോ എല്ലാം അവിടെ ഇവിടെ ഇട്ടേക്കുക. അവസാനം എനിക്ക് തന്നെ അതൊക്കെ എടുത്തു വെക്കേണ്ടി വന്നില്ലേ? നീ ആ കാർത്തികിനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ. യു ഷുഡ് കോൾ ഹിം. ഞാൻ വിളിച്ചിട്ടാണെന്ന് അവനോട് പറഞ്ഞാ മതി. യു ഹാപ്പി? ഈ കാർത്തിക് എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നതാ. ഒരു എമർജൻസി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല. സാർ, പ്ലീസ് എന്റെ ഫോം ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. സോറി മാഡം, ഇതിന്റെ സമയം കഴിഞ്ഞു പോയി. സാർ, ഇതെന്റെ ലൈഫിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്റെ പപ്പയുടെ സ്വപ്നം തകർന്നു പോകും. പക്ഷേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ നിവൃത്തിയില്ല. പ്ലീസ്.